എല്ലാവർക്കും നമസ്കാരം. സുഖമില്ല എല്ലാവർക്കും ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കാൻ കേട്ടോ. ഇന്ന് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട വസ്തി മമ്മി കാണിച്ചു തന്നിട്ടുള്ളത് നീർദോശ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പമാണ്. നമുക്ക് സാധാരണ ഒരു ദോശ ഉണ്ടാക്കണ വെച്ചാൽ അരി കുതിർത്തണം, അരി ഉഴുന്ന് കുതിർത്തണം, അരയ്ക്കണം, പുളിക്കണം, പുളിപ്പിക്കണം എന്നൊക്കെ വേണം നമുക്കൊരു ദോശ ഉണ്ടാക്കാം അല്ലെ. ഇത് അങ്ങനെയൊന്നും വേണ്ട, നമുക്ക് അരച്ചിട്ട് അപ്പൊ തന്നെ നമുക്ക് ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ്. ചട്ടിയുടെ കൂടെ കഴിക്കാനും സാമ്പാറിന്റെ കൂടെ കഴിക്കാനും കുട്ടികൾക്കായാലും വലിയവർക്കായാലും വയസ്സായവർക്കായാലും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ദോശയാണ് നീർദോശ. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഓടിപ്പോയി നോക്കിയല്ലോ.